അടുത്തോടെ ഞാൻ വരുമ്പോ അമ്മൂടെ പണിക്ക് നിൽക്കണ്ടോ ചിരിച്ച ഹലോ ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ പച്ചു ഒരു വെൽക്കം ബാക്ക് പറയും ഒരാളെ നോക്കി അമ്മ മറ്റേ മഞ്ഞ മനുഷ്യനായിട്ടോ വന്നിക്കണത് വേണ്ട ദീച്ചപ്പൻ കുറുമ്പത്തി പെണ്ണായിട്ടിരിക്കണ വേണ്ട ദീച്ചപ്പൻ അച്ചോ വണ്ടിയിലെല്ലാ സ്ഥലങ്ങളിൽ ഇന്നലെ പോയ പോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തും പാച്ചിന്റെ ഗ്ലൗസ് കാണിച്ചു കൊടുത്തേടാ ഗ്ലൗസ് ഒക്കെ ഉറക്കത്തിൽ നിന്ന് ഊരിപ്പോയി ആരെന്റെ ഗ്ലൗസ് പൂരിക്കളഞ്ഞെന്ന് ചോദിച്ചിട്ട് ഇവിടെ അലമ്പ് ഉണ്ടാക്കിണ്ടായിരുന്നു ആരും ഊരിക്കളഞ്ഞല്ല തന്നെ ഊരിപ്പോണതാണ് ഉറക്കത്തില് ഗൈസ് അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാരും ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വീണ്ടും ഇന്നത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് വന്നുള്ളത് നമ്മൾ വന്നിട്ടുള്ള സ്ഥലം അങ്ങനത്തെ സ്ഥലമാണ് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫ്ലവേഴ്സിന്റെ രണ്ടടുത്തടുത്ത് തന്നെയാണ് അപ്പൊ എല്ലാരും ഇവിടെ എല്ലാരും വന്നിട്ടുണ്ട് എന്നിട്ട് പറിച്ചിങ് രാവിലെ രാവിലെ എന്നിട്ട് പറിച്ചിങ് എല്ലാരും എന്നിട്ട് പറിച്ചേ നമ്മ എന്തിനു പിടിക്കുന്നത് എനിക്ക് എന്തിനു പിടിച്ചിട്ടില്ല ഇന്നും വീട്ടിലുണ്ടോ കരുതണ്ട നമുക്ക് ശരിക്ക് അടുത്തോടെ വരുമ്പോ ജീൻസാ കേട്ടോ നമുക്ക് ജീൻസ് ഷൂ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്താടാ എന്താടാ എന്തിനാ രണ്ടു രൂപ ഇവിടെ രണ്ടു രൂപയുടെ സാധനം എന്തിനാന്ന് കാര്യം പറ കാര്യം പറയടാ ഇനി എന്റെ കീച്ചേൻ വേഗം കീച്ചേൻ ഉണ്ടോ സ്കൂളിൽ കൂടെ ഇറങ്ങി അടുത്തോടെ ഇവിടെ വേണ്ടല്ലേ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല വ്യൂ തന്നെയാണല്ലോ ഇംഗ്ലീഷ് കാര്യത്തി വന്നിട്ട് നോട്ടെ നോട്ടെ മാമന് പോസ്റ്റ് കട്ടിയ ചിരിച്ച ഈ യോ അടിച്ച യോ അടിച്ച യോ അടിക്ക് അണ്ണായി മലയാളം പോലെ പാത്രക്കല്ലേ മമ്മൂട്ടിയുടെ മോനെ കണ്ടിട്ടില്ലേ ഈ മോന്നെ കണ്ടിട്ടാണ് പറയുന്നത് അതെ എത്ര ചോർത്ത എത്ര ചോർത്ത നീ എത്ര ചോർത്ത വിജയ്ന്റെ പാത്രക്ക വിജയ് വിജയ് എങ്ങ നോക്ക് ഇതിന് കാശ് കൊടുത്ത് വേറെ പീര് പഠിച്ചു വെച്ചു ഫ്രിഡ്ജില് ഇത് കാണുമ്പോൾ സാറേ ഫ്രിഡ്ജിലെ ഇടുമ്പോ ലിക്കർ ഞാൻ ലിക്കർ അടിച്ചിട്ട് നല്ല സാധനം പൂ കാണാൻ ഇത് നമ്മളുള്ള ചെടിയെ പോലെ തന്നെയാണ് പൂ വയലറ്റ് പൂ വയലറ്റ് അല്ല വയലറ്റ് പോലെ പൂ കാണാൻ നല്ല ഭംഗിട്ടാ ആ നല്ല കളറ് എടാ ഇവിടെ ഫോൺ കുഴപ്പമില്ലടാ ഫോണിലെന്തായാലും ആ അതെ ക്യാമറയും ചിരിക്കുന്നുണ്ട് അമ്മ അടുത്തോടെ ഞാൻ വരുമ്പോ അമ്മൂടെ പണിക്ക് നിൽക്കണ്ടും അവര് പിടിച്ച് കെട്ടിടും കൂടെ വീഡിയോസ് ഒക്കെ പറ്റിയാലോ എന്താണ് കാണാനുള്ളത് ഇവിടെ
പാർക്കിൽ നടന്നുകൊണ്ടിരിക്കാണ്. പാർക്ക് എന്ന് പറഞ്ഞാൽ സംഭവം അടിപൊളിയാട്ടോ. വന്ന് വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ നല്ല അമ്പോ. ആ അളിയോ നീ കേറി കിടന്നു എവിടെ വേണെങ്കി. അതിനെ അളിയനെ പിടിക്ക വിളിച്ച പാച്ചുവിന് പോകുമ്പോ തമിഴ്നാട് ഹോസ്പിറ്റലിൽ നിന്ന് കയറണം. അപ്പൊ അതിനുള്ള അങ്ങ് പെട്ട് കാണിക്കണ്ടാ. ഉണ്ടോ നല്ല അടിപൊളി സ്ഥലട്ടാ. വീഡിയോ എടുക്കാനും ഫോട്ടോ ഒക്കെ പറ്റിയ സ്ഥലം അല്ലേ. ബ്രാലല്ല മറ്റേ നെട്ടർ പോലെ നെട്ടർ മീനുണ്ടോ? ഒരു മീന കണ്ടല്ലോ. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ആഹാ നല്ല അടിപൊളി സെറ്റ് ചെയ്യുന്നുട്ടാ. നല്ല ഭംഗിയാണ്. ആഹാ ഇത് റോസാപ്പൂ ഒന്നല്ല. ശരിയാണ് അടിപൊളിയല്ല. കാണാണ്ട് ഒരു മണിക്കൂർ കാണാനുണ്ട്. ഗൈസ് അടുത്ത് നമ്മൾ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. നമ്മുടെ പാച്ചു ഡുഡു ദീച്ചപ്പൻ അവിടെ പൂന്ന് വിളയാടുന്നുണ്ട് ഗൈസ്. ആ അതേ വിളയാടുന്നു വിളയാടുന്നു. പാച്ചു വിളയാടിയാ പാച്ചു ദർശക വിട്ടം. പാച്ചു സൈക്കിള് മാമ സൈക്കിളില് പോണു. ആ ഓ ഊരിട്ടു നശിപ്പിച്ചു നശിപ്പിച്ചു. അയ്യോ ഇതേ പോണു. ഇങ്ങോട്ട് വന്നോ അപ്പൊ ഇവിടെ പിടിക്കും. പേടിക്കണ്ട വീഴിയാണ്. ആ വിടറി 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 വല്ല കുഴപ്പണ്ട. എന്നുണ്ട് പൊളിച്ചാ പൊളിച്ചു പറ അല്ല ഇത് കാഴ്ചവെക്കളാവും. രണ്ടാളെ കണക്കുരി ഉള്ള പോലെ മാറിയിട്ടില്ലോ. മമ്മക്ക് സുൽപത്തറും കിടന്നിട്ടേക്ക് വരുന്ന. ഇവിടുത്തെ ഏറ്റവും കുഞ്ഞിയ കുട്ടികളാട്ടാ എൽ കെ ജി കുട്ടികളാ. അങ്ങനെ തന്നെ ഏ ഒടിഞ്ഞുവിടുന്നില്ലേ അവര് കണ്ടു കഴിഞ്ഞപ്പോ കെട്ടിയിടും അത്രയാണ്. മൂന്ന് കുഞ്ഞിപ്പിള്ളേല് നിന്നിട്ട് ഊഞ്ഞാലാട് കേട്ടാ. സോറി നാലാള്. ഞങ്ങളുടെ റൗണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഫുഡ് കഴിക്കാതിരിക്കുക. മിച്ച സ്നാക്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പാച്ചുമോനൊക്കെ എവിടെയാ എവിടെ വരണ്ട. ആ വരണ്ടിട്ട പാച്ചുമോനോട് മുന്നിൽ. ആ പിന്നെന്താ കേട്ടോ റെഡി 1 2 3 എന്ത് പറ്റിയ എന്താണ് പറ്റിയ. ഇത് വയ്യാണ്ടായിട്ട് വെയിലത്തെ തടവടിച്ച് വയ്യാണ്ടായിട്ട് കിടക്കണ കിടപ്പല്ല എന്തിനോ പിണങ്ങി കിടക്കുന്നു. അരിമളി പോണാ വാ പച്ചമുണ്ടോ എനിക്ക് വാ ലുഡു വിളിക്കടാ സേട്ടനെ വിളിക്കടാ തമ്പി നിങ്ങക്ക് സേട്ടനെ വിളിക്കടാ
വിളിക്ക് കൂപ്പിട് കൂപ്പിടറാ കൂപ്പിടറാ തമ്പി ഉങ്ക സേട്ടനെ കൂപ്പിടറാ അപ്പൊ ഞങ്ങള് ഇവിടെ നീങ്ങാൻ പോവാണ്. അപ്പൊ ഇവിടെ ഫുഡ്, ഇവിടെ നമ്മുടെ ഒരു മലയാളി കട ഉണ്ട്, അവിടെ ഫുഡ് ചോറും ബിരിയാണി ഉണ്ട്. അപ്പൊ എണ്ണ എടുക്കണം, എണ്ണ എടുത്തോണ്ടിരിക്കും. അവര് ബിരിയാണി അല്ലേ പറയുള്ളോ, എന്ത് ചോദ്യം ചോദിക്കുന്നു. നടന്നു തന്നെ എടുക്കാന, നല്ല തൈര് എടുക്കാം. ഇവിടെ ഫോട്ടോസ് എടുക്കാൻ കുറെ ക്യാമറമാൻ നടക്കുന്നു കേട്ടോ. നമ്മുടെ കിലുക്ക സിനിമയില് ജയതി നടക്കില്ലേ നാലേട്ടനും, അതുപോലെ ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾ ഇവിടെ ചോദിച്ചു. നമ്മൾ ഫോട്ടോസ് നടത്തില്ല, നമ്മൾ ഓൾറെഡി ക്യാമറ കാരണം എടുത്തില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞുള്ള ഗോൾഡൻ പാർക്സ് പാർക്സ് ഗോൾഡൻ പാർക്സ്. നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് നല്ല മലയാളി ഫുഡാണ്. ബിരിയാണി, ബിരിയാണി, ചിക്കൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, അള്ളിയുടെ ഫുഡ് കേട്ടോ. ഫുഡ് റേറ്റ് കുറവാണ്. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചോളൂ, ദോശക്ക് പറയാം 3 ദോശക്ക് 70 രൂപ കഴിച്ചോളൂ. ഇത് ബിരിയാണി നമ്മുടെ നാട്ടിലുള്ള ബിരിയാണി റേറ്റിനുള്ള 100 രൂപ, അതും അൺലിമിറ്റഡാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഗോൾഡൻ ബോക്സ് ആയിരുന്നു. അപ്പൊ നമ്മള് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. അടിപൊളി ഫുഡ് ആയിരുന്നു. നമ്മുടെ ഗടികൾ ഇവിടെ ഉണ്ട്, വാ വ്ലോഗ് ഉണ്ട് ചെറുതായിട്ട് രണ്ടു ദിവസം. അപ്പോ എല്ലാവരോടും കാണാം, ഒരു ദിവസം വരുമ്പോ ഇനി വരുമ്പോ വിളിക്കാം, നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ കാണാം. ഓക്കെ, അടിയില്ലാണ്ട് പറ്റില്ല എന്ന് പറയണേ. ഇത് മേടിച്ചപ്പോട്ട് എന്റെ സ്വന്തം പേർക്ക്, ഇനി ഞാൻ ദൂരില്ല. ഇത് എന്നോട് പുതിയ ഡാവിനെ ചെറുക്കടാ. ആ ഇത് ഒരേ വേണ്ടി അടുത്ത കൊല്ലം കൊടൈക്കനാലിൽ വരുമ്പോ ഈ ഗ്ലാസ് മുഖത്തുണ്ടാവണം. അത് വെച്ച് വെച്ച് ഇരി കൂടുതൽ വരില്ലല്ലോ. അപ്പൊ ചങ്കുകളെ, ഞങ്ങളിത് കൊടൈക്കനാലിനോട് വിട പറയാൻ പോവാണ്. നമ്മുടെ ഊട്ടിപ്പ് കിട്ടിയില്ല അവന്, ഞാൻ വീട്ടിൽ പോകുമ്പോ മറ്റേ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ വിളിച്ചൊരു ഊട്ടിപ്പോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൊടൈക്കനാൽ യാത്ര നമ്മളിവിടെ വിരാമം വിട്ട് നമ്മള് നമ്മുടെ വണ്ടി കയറി പോവാൻ പോവാണ്. നമ്മൾ പോണ വഴിക്ക് നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ടു, ചാപ്ര വെള്ളച്ചാട്ടം. നമ്മൾ പോണ വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ, സിൽവർ കാസ്കേഡ് പാർക്ക്, അങ്ങനെ വേണം പറയാം. കണ്ടു അജപ്പാ വെള്ളച്ചാട്ടം ഇല്ല, ഇതന്നെയുള്ളോ ഇല്ലടാ വച്ചോ. വേറൊന്നുമില്ല, എത്ര ഉള്ളു നമ്മുടെ ഒരു വരണ വഴിക്ക്. നല്ല വ്യൂ ആണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും വെള്ളം ഒഴുകി വരണ കാണാൻ കാണാൻ കൊതിയാവുണ്ടല്ലേ. ഇനി ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. അപ്പൊ ഗൈസ്, ഞങ്ങളിതേ കൊടൈക്കനാലിൽ പോവാണ്. ലാസ്റ്റ് വ്യൂ പോയിന്റ് ആണ് ഈ വെള്ളച്ചാട്ടം. ഇനി ഒന്നും പോണ വഴിക്ക് തന്നെയുള്ളു, വേറൊന്നുമില്ല. ഇല്ല ഇനി കാണാണ്ട് സ്ഥലങ്ങള് അവിടെ പോണ വഴിക്കല്ല, കൊടൈക്കനാലിൽ ഇനിയുണ്ട് കാണാം. നമ്മള് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആക്കി വന്നിട്ട് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് തിരിച്ച് നമ്മള് യാത്രയാണ്. ജലദോഷമൊക്കെ പിടിച്ചു, സൗണ്ടൊക്കെ അടഞ്ഞു. അപ്പൊ ഇവിടെ കുറച്ച് പേര് നമ്മുടെ വജി കഴിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മറ്റേ സനന്ദിന്റെ പേര് ഊട്ടിക്ക് വാങ്ങുന്നുണ്ട്. പർച്ചേസിംഗ് ആണ് ഞങ്ങളുടെ അവസാനഘട്ട പർച്ചേസിംഗ്. സീസൺ അല്ലാത്ത കാരണം തോന്നുന്നു, തിരക്കുറവാണ്. അളിയും പൈനോക്കല മേടിക്കാൻ വേണ്ടി അപ്പൊ ഒട്ടിച്ചെടുക്കണ്ട കേട്ടോ. അവിടെ അള്ളി കഴിഞ്ഞിട്ട് അപ്പൊ ഒട്ടിച്ചെടുക്കാൻ നോക്കിയാ, അവിടെ അള്ളിയല്ലോ നമ്മുടെ.
ഉണ്ണി കൊണ്ട് നാൻ വന്നു നാൻ നാൻ വന്നു ഉണ്ണി കൊണ്ട് നമ്മൾ തിരിച്ചു പോണ വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റിന്റെ അവിടെ ജസ്റ്റ് കുറച്ച് ചെറിയ 10 മിനിറ്റ് വണ്ടി ചൂടാറാൻ വേണ്ടി ഇട്ടു നിർത്തി കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അവിടെ നമ്മൾ എത്തണം. അടിപൊളി ഗ്രൗണ്ട് അല്ലേ അപ്പോ അടിപൊളി ഗ്രൗണ്ട് അല്ലേ കാണുമ്പോ ഞങ്ങള് പന്ത് കളിക്കാരെ അങ്ങനെ അടി അല്ല അപ്പോ നമ്മള് കാശ് കൊടുത്ത് കണ്ട സാധനങ്ങളെ കാട്ട അടിപൊളി വന്നിട്ട് ചേട്ടൻ ചോദിക്കാനേ ആ നമ്മള് ഫോട്ടോ എടുത്തില്ലേ അവിടെ പന്ത് കൊണ്ട് ഞങ്ങൾ കളിച്ചേനെ പന്ത് കൊണ്ടിരാ തന്നെ കളിക്കും അല്ല മേമ നല്ല വ്യൂല കാണാൻ അടിപൊളി വ്യൂ ആയിട്ടല്ലേ ഉണ്ടോ അവിടെ ഉണ്ടോ ഏതാ ത്തിന്റെ നാട്ടിലെനിക്കൊരു നാടിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാടിടങ്ങഴി മണ്ണുണ്ട് മാനത്തൊരു പണ്ടാരകം മഞ്ചാടി മുഴിച്ചിട്ട് തുറന്നില്ലേ അപ്പൊ നമ്മളെല്ലാരും നമ്മടെ രണ്ടു ദിവസം കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞത് ഇപ്പൊ വീട്ടിലെത്തി ബാബേട്ടോ എന്താ നമ്മടെ സാധനങ്ങളൊക്കെ നിങ്ങടെ ഇറക്കി വെച്ചു നമ്മടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അമ്മ അമ്മായും മേമയും ഒക്കെ പോവാൻ വേണ്ടിട്ട് ഇടുക്കിയിലേക്ക് സാധനങ്ങൾ കിട്ടണോ ഇടുക്കിയിലേക്ക് അല്ല ഇടുക്കിയിലേക്ക് സാധനങ്ങൾ കിട്ടണത് നമ്മുടെ പാച്ചപ്പുരം ഉടപ്പനൊക്കെ വെച്ചിട്ട് ഞങ്ങളെ ഇടയിൽ ചപ്പാത്തി മേടിച്ചു കൊടുത്തു ഇപ്പൊ രണ്ടാൾ കേറി പോയിട്ടുണ്ട് അതെ ഒന്നും പറഞ്ഞില്ലേ നമ്മുടെ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു അതെന്താ ഒരു ഉഷാറില്ലാണ്ട് പറയണേ കേട്ടില്ല ടേക്ക് വേണോ പറഞ്ഞോ ഇതതുപോലെ ഇട്ടോണ്ടോ ഞാനപ്പോ അപ്പതേ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഇവിടെ എത്തി ഇനി എല്ലാവർക്കും ക്ഷീണായിട്ട് വന്നുള്ളതിന് ചെല്ലാം കിടന്നുറങ്ങുക ആ ഒക്കെ എടുത്തു വയ്ക്കാം നീ കുളിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എന്തായാലും അറിയാം ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ അതിലേക്ക് വരണം അപ്പൊ നമ്മുടെ ഈ ഒരു ട്രിപ്പിന്റെ വ്ലോഗ് നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാണ് ബൈ ബൈ ടീച്ചപ്പം ബൈ പറയാൻ ഉറങ്ങി ബൈ ബൈ ബൈ